Good morning. ഒന്നുകിൽ എന്നെ ഈ പണിയിൽ നിന്ന് പിരിച്ചുവിടുക, അല്ലെങ്കിൽ കാര്യങ്ങൾ നേരാൻ വണ്ണം നടത്തുക. രണ്ടിലേതാ വേണ്ടതെന്ന് ഇപ്പൊ തീരുമാനിച്ചു. തീരുമാനിക്കാനൊന്നുമില്ല, തന്നെ ഈ മാനേജർ പണിയിൽ നിന്ന് പിരിച്ചുവിടുക എന്നുള്ള പണിയെ നടക്കത്തുള്ളൂ. പണിക്കരെ പിരിച്ചുവിടും അല്ലേ, പേടിപ്പിക്കല്ലേ. ഇയാൾ ആരുവാ? താൻ ആരോടാ സംസാരിക്കുന്നറിയാം? അറിയാമേ, 10-12 ബസ്സും 2 ആനയും റബ്ബറും തെങ്ങും വള്ളും വെള്ളവും ഒക്കെയുള്ള വിശ്വനാഥനത്തിയത്തോട് ഇപ്പൊ എത്ര വണ്ടി പോടുന്നുണ്ട്? 8 എണ്ണം ഇപ്പൊ കട്ടപ്പുറത്താ, 9-ാമത്തേതാ കട്ടപ്പുറത്ത് കയറാൻ പോകുന്നു. പഴകുച്ചി റോട്ടിലോടുന്ന ഇവിടെ നോക്കുക, ഇങ്ങോട്ട് നോക്കുക, പഴകുച്ചി റോട്ടിലോടുന്ന ബസ്സിന്റെ 4 ടയറ് മൊട്ടയായിട്ട് 6 മാസമായി, എന്നിട്ടും വണ്ടി ഓടുന്നു. എന്താ എന്റെ ദൈവത്തിന്റെ ഒരു ഗുണം കൊണ്ട്? നാളെ വണ്ടി വർക്ക്ഷോപ്പ് കയറ്റി ടയറ് മാറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് പറ്റിയല്ലാന്നും പറഞ്ഞ് താക്കോലെടുത്ത് ഉറച്ചേറാ ഡ്രൈവറ്. നിങ്ങളെ മോന്തയ്ക്കല്ല, എന്റെ മോന്തയ്ക്ക്. ആഹാ, ടയറ് മാറ്റാൻ ഉദ്ദേശമില്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ആപ്പീസ് പൂട്ടി താക്കോല് ഞാൻ അങ്ങ് കയ്യിൽ തരും. അച്ഛനാണ്, എന്റെ അച്ഛനാണ്. അതിനു മുമ്പ് തന്റെ ആപ്പീസ് പൂട്ടി അതിന്റെ താക്കോല് ഞാൻ എന്റെ പോക്കറ്റിൽ വെക്കും. അച്ഛനാണ്, തന്റെ അല്ല, എന്റെ അച്ഛനാണ്. താനീ പറയുന്ന കേട്ടാത്തൊന്നും ഞാനിതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലെന്ന്. എടോ കൊച്ഞാണം പണിക്കരേ, കൊച്ഞാണം പണിക്കരേന്ന്. കൊച്ഞാണം വരുമാനത്തിനനുസരിച്ച് ചെലവാക്കുക. വണ്ടി ഓടുന്നതിന്റെ വരുമാനത്തിൽ ഞാൻ മുടക്കിയിട്ടുള്ള തുക, അതിൻ്റെതായ പലിശ, അതിൻ്റെതായ ചെലവ്, ഇത് കഴിച്ച് വല്ലോ മിച്ചം ഉണ്ടെങ്കിലേ ഞാൻ ഈ വണ്ടി സർവീസ് ബിസിനസ് മുടക്കൂ. അത് താനല്ല, ചത്തുപോയെന്റെ അപ്പൂപ്പം വന്ന് പറഞ്ഞാലും അതേ നടക്കൂ. അമ്മ, 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 വാതിൽ തുറക്കാൻ. ആരും നിന്നോട് വാതിൽ തുറക്കാൻ പറഞ്ഞേ? ഏ, ഞാൻ നിന്നെ അല്ല വിളിച്ചത്, എന്റെ അമ്മയാ, മനസ്സിലായോ? എന്താ, ഞാൻ തുറന്ന വാതിൽ തുറന്നു വരത്തില്ലയോ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ രാത്രി കള്ളും കുടിച്ചിട്ട് വന്ന കഥ തുറന്നു കൊടുക്കരുതെന്ന്? നീ എന്തായാലും ഒരുമാതിരി നോക്കി ദഹിപ്പിക്കുന്നേ, പേടിപ്പിക്ക. മുഖ്യമന്ത്രി ചേട്ടന്റെ പുന്നായ പെങ്ങാന്ന് അഹങ്കാരം ഇവളാണല്ലേ, ബാക്കിയുള്ളവരും ആരുമല്ലല്ലോ, ഒന്നുമല്ല. അങ്ങനെ ആരാരുണ്ടല്ലോ, എനിക്കൊരു ചുക്കുമില്ല. എന്തിനാടാ കൊച്ചനെ പാതിരാത്രി കള്ളും കുടിച്ചോണ്ട് വന്ന് ആ കൊച്ചനെ ചീത്ത പറയുന്നത്? അമ്മയ്ക്ക് കൊണ്ടു, മുഖ്യമന്ത്രി മോന്റെ കാര്യം പറഞ്ഞപ്പോ അമ്മയ്ക്ക് കൊണ്ടു. അമ്മയ്ക്ക് മക്കൾ തമ്മിൽ നല്ല വർഷാഭേദമുണ്ട് എനിക്കറിയാം. ഉണ്ടടാ, അവന്റെ അന്തസ് നിനക്കില്ല, പെറ്റ തള്ളിയോട് സ്നേഹവും ഇല്ല. രാഷ്ട്രീയക്കാരനായി നടന്നപ്പോഴും ജയിലിൽ കിടന്നപ്പോഴും എനിക്ക് അഭിമാനമായി തോന്നിയിട്ടുള്ളൂ. നിന്റെ അത്രയും കണ്ണീര അവ എന്നെ കുടിപ്പിച്ചിട്ടില്ല. നീ ഒരുത്തം കാരണം എന്റെ സ്വസ്ഥത മുഴുവനും പോയി. നീ വല്ലതും കഴിച്ചോ? ഇല്ല, വേണ്ട. വന്നു കയറുമ്പോ നല്ല വിശപ്പുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അമ്മയുടെ പ്രസംഗം കേട്ടപ്പോ വയറും നിറഞ്ഞു. സമയത്രയെന്നറിയോ? രണ്ടാകും പോകുന്നു.
വെറുതെ അതും ഇതും ആലോചിച്ച് ഉറക്കം കളയുന്നേ? അഞ്ചു മണിക്ക് എണീറ്റ് പോവാനുള്ളല്ലേ. ഗോപന്റെ കാര്യം ആലോചിച്ചിട്ടാ? ദൈവം അവന് നല്ല ബുദ്ധി കൊടുക്കും. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. ഗോപന്റെ കാര്യം അതങ്ങനെ. ഇന്ന് ശ്രീധരൻ വന്നിരുന്നു. കണ്ടിരുന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് ഇവിടെ വന്നിട്ടാ പോയത്. അയാൾക്ക് ലേശം മനപ്രയാസമുണ്ട്. സംസാരത്തിൽ നിന്ന് അങ്ങനെ തോന്നി. ആ സമരം അയാളെ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആക്കിയിട്ടുണ്ടാവണം. അതും പോരാഞ്ഞിട്ട് ഘടകകക്ഷികളുടെ വരട്ടൽ. ഓഹ്, ഒന്നും പറയണ്ട. പലതുമായിട്ടും പൊരുത്തപ്പെടാൻ കഴിയും തോന്നുന്നില്ല. വാ, കിടക്കാം. ഹലോ, സി എം ഹിയർ. സാർ, രാജശേഖരനാണ്. പറയോ. നേരത്തെ നമുക്ക് കിട്ടിയ സൂചന ശരിയാണ്. രണ്ട് ലോഡ് പിടിച്ചിട്ടുണ്ട്. എവിടെ വെച്ചാ പിടിച്ചേ? കളിക്കാ വിളക്കടുത്ത് വെച്ച്. വ്യക്തമായ എവിഡൻസ് ഉണ്ട്. ഏതായാലും ക്ലിയർ എവിഡൻസ് ഉള്ള സ്ഥിതിക്ക് പ്രതിയെ ഉടനെ അറസ്റ്റ് ചെയ്യണം. സർ, പക്ഷേ വേണ്ട, കൂടുതൽ വിശദീകരണം വേണ്ട. ഒബേ ബൈ ഓർഡേഴ്സ്. സി എമ്മിന്റെ നിലപാട് ശരിയായിരിക്കാം. പാർട്ടിയിലെ കീഴ്ഘടകങ്ങൾക്ക് ആദർശ ധീരനായ മന്ത്രിയുടെ പേരിൽ അണികൾ ജയ് വിളിക്കുകയും ചെയ്യും. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇതിന് നന്ദി കടന്നേ പറയാനൊക്കൂ. എം എൽ എ എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. മുഹത്ത് കരുവരേണ്ടത് ഞങ്ങളെയാ. 10 ലക്ഷം രൂപയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഞങ്ങളുടെ വെട്ട് പാർട്ടി ഫണ്ടിലേക്ക് വാങ്ങിച്ചത്. ധനപാല മുതലാളിയുടെ കയ്യിൽ നിന്ന് പോസ്റ്റേഴ്സ് അടിച്ചതും വണ്ടികൾ വിട്ടതും വേറെ ആയിരിക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആലോചന യോഗത്തിൽ മുതലാളിമാരോട് ഫണ്ട് പിരിക്കുന്ന ഏർപ്പാട് ശരിയല്ല എന്ന് ഞാൻ തീർത്തും പറഞ്ഞതാണ്. അങ്ങനെ ആദർശം മുറുകെ പിടിച്ച് പലരും പലതും പറഞ്ഞു. ഒടുവിൽ പാർട്ടി പ്രചരണത്തിന് കാശില്ലാതായപ്പോ ഇപ്പറഞ്ഞവരെ ആരെയും കണ്ടില്ല. ആ ചുമതല ഏറ്റെടുത്ത് മുതലാളിമാരുടെ പടികയറി ഇറങ്ങിയത് ഞങ്ങളാ. പാർട്ടിക്ക് പണം തന്നതിന്റെ പേരിൽ കള്ളന്റെയും കൊലപാതകയുടെയും മുന്നിൽ കണ്ണടക്കണമെന്നാണോ? എന്നല്ല, സാറൽപ്പം വിട്ടുവീഴ്ച കാണിച്ചാലേ ഒക്കൂ. നിങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം? ധനപാല മുതലാളിയെ അറസ്റ്റ് ചെയ്ത് പത്രവാർത്ത ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ ഗ്ലാമർ ഉണ്ടാക്കാനും സ്ഥാനമുണ്ടാക്കാനുമുള്ള കുബുദ്ധിയാണ് അങ്ങയുടേതെന്ന് പാർട്ടിയിൽ ഒരു ഭാഗം വിശ്വസിക്കുന്നുണ്ട്. ജോസഫേ, ഡിവൈഎസ്പി മാത്യു സ്റ്റീവനെ സസ്പെൻഡ് ചെയ്യുന്നതിന്റെ പിന്നിൽ അങ്ങയുടെ പൂർവ്വ വൈരാഗ്യമാണെന്ന ആരോപണത്തിൽ കടമ്പല്ലെന്നുണ്ടോ? ധനപാല മുതലാളിയെ അറസ്റ്റ് ചെയ്തതിന്റെ പിന്നിൽ സമരം ചെയ്യുന്ന സ്വന്തം തൊഴിലാളികളെ പ്രീതിപ്പെടുത്താനുള്ള ഒരുതരം കളിയാണെന്നും അത് യൂണിയൻ സെക്രട്ടറി ശ്രീധരനുമായുള്ള ഗൂഢാലോചനയാണെന്നും ഞാൻ ആരോപിക്കുന്നു. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ചെയ്യാം. അല്ലാതെ നിങ്ങളുടെ മാർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ചാൽ പ്ലീസ് നിങ്ങൾക്ക് പോവാം. നമസ്കാരം. ധനപാല മുതലാളി ആളെ പറഞ്ഞ സമയത്തിന് വരാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് അകത്തായി പോയില്ലേ? അറിയാലോ, സത്യത്തിൽ അങ്ങയോടുള്ള ബഹുമാനം കൊണ്ടല്ലയോ ഞാൻ ഓടിപ്പിടിച്ചു കൊണ്ടുപോകുന്നത്. വേറെ 100 കൂട്ടം വലിയ കാര്യങ്ങളുള്ളതാ. അല്ലാതെ യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന ആളാണെന്നൊന്നും ഓർത്തിട്ടല്ല. കുറച്ച് വെള്ളം കിട്ടിയാ തിരക്കേടില്ലായിരുന്നു. കോഴിയിറച്ചി കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു. ആ താണ്ട ഇരിക്കല്ലയോ. ഞാൻ വിളിപ്പിച്ചത്? ഓ, നാണക്കേടായി പോയില്ലയോ? എല്ലാ പത്രത്തിലും എന്നെ കയ്യാൻ വെച്ചോട് പോകുന്ന പടം വീശി അടിച്ചിരിക്കല്ലയോ? എന്നാൽ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോ മാലയിട്ടിട്ടൊരു സ്വീകരണം ഉണ്ടായിരുന്നു. അതിന്റെ പടമെടുക്കാൻ ഒരു എംബോക്കെ കണ്ടില്ല. നിങ്ങളൊരു മുഖ്യമന്ത്രിയുടെ മുറിയിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മിച്ചാൽ കൊള്ളാം. ഈ പാർട്ടിക്കാരെയും ഭരണക്കാരെയും നേതാക്കന്മാരെയൊക്കെ ഞങ്ങൾ എത്ര കണ്ടതാ. ഇവരെയൊക്കെ ഞങ്ങളല്ലയോ വളർത്തുന്നത്.
ഓ സാറ് വലിക്കത്തില്ലല്ലയോ, എനിക്ക് കൂടെ കൂടെ വലിക്കണം. അതിന് സ്വാതന്ത്ര്യമുള്ള സ്ഥലത്തെ ഞാൻ പോകത്തുള്ളൂ. നിങ്ങളുടെ ഫാക്ടറിയിൽ ഞങ്ങളുടെ തൊഴിലാളികൾ നടത്തുന്ന സമരത്തെ കുറിച്ച് സംസാരിക്കാനാ ഞാൻ വിളിപ്പിച്ചേ. യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്ന ഞാൻ നിങ്ങളുടെ ഫാക്ടറിക്ക് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത സമരം ഇതുവരെ തീർന്നിട്ടില്ല. അയ്യോ എന്റെ സാറേ, അത് ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യം പറ്റുവാണോ? അതിന്റെ ഡയറക്ടർ ബോർഡും ഞങ്ങളുടെ അസോസിയേഷനും അതിൻ്റെതായ സെറ്റപ്പുകളും ഒക്കെ ഇല്ലയോ? ഞാൻ ഔദ്യോഗികമായി വേറൊരു അപ്പോയിന്റ്മെന്റിന് കൂടി വന്നതാ. സാർ അങ്ങോട്ടൊന്ന് വരേണ്ടി വരും. എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. എന്റെ മൂത്തവരുടെ കൊച്ചിന്റെ ഒന്നാം പിറന്നാളാ ശനിയാഴ്ച. ഓ, വലിയ ആഘോഷമായിട്ടൊന്നുമില്ല. പിന്നെ ഈ പാവപ്പെട്ട പിള്ളേർക്ക് സഹായത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു 5 ലക്ഷം രൂപ സംഭാവന ചെയ്യാമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. ഏതായാലും കയ്യാമം വെച്ചോണ്ട് പോകുന്ന ഫോട്ടോയൊക്കെ പത്രത്തിൽ ഗംഭീരമായിട്ട് അടിച്ചു വന്നതല്ലേ, ഇനി മുഖ്യമന്ത്രിയുടെ ആശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന ഫോട്ടോ കൂടി അടിച്ചങ്ങ് വരട്ടേന്ന്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക ഞാൻ തന്നെ വന്ന് വാങ്ങണമെന്നില്ല. അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട്, കളക്ടറുണ്ട്, വിളിച്ചാൽ മതി, അവരൊന്ന് വാങ്ങിച്ചോളും. ഇദ്ദേഹം അവിടെ വരുന്നതും ഞാനത് അങ്ങോട്ട് തരുന്നതും അതിന്റെ ഫോട്ടോ പത്രത്തിൽ അടിച്ചു വരുന്നതും അതൊക്കെ ഒരു അന്തസ്സാ. എനിക്ക് സംസാരിക്കാനുള്ളത് സമരത്തെ കുറിച്ചാണ്. ഹാ, ഞാൻ പറഞ്ഞില്ലേ എന്നോട് മാത്രം സംസാരിച്ചാൽ തീരേണ്ട പ്രശ്നമല്ല അതെന്ന്? എന്നൊന്നും പറഞ്ഞാ പറ്റില്ല. അതിനുള്ള സമയം ഉണ്ടാക്കണം, സംസാരിക്കണം, സമരം ഒത്തീർപ്പിലാക്കണം. ഞാൻ വിളിച്ചോളാം, ഒന്ന് സഹകരിച്ചാ മതി. ഓ, വേറൊരു കാര്യം പറഞ്ഞു. നമ്മുടെ ആ പാവം മാത്യു സ്റ്റീഫൻ ഉണ്ടല്ലോ, DSP, അയാളോട് വീട്ടിൽ വന്നിരുന്നു. അയാൾക്ക് എന്തോ കേസുണ്ടെന്നോ കോടതി കയറ്റിയെന്നോ. ഓട്ടോ സാറേ, അതൊക്കെ ഔദ്യോഗിക കാര്യങ്ങളാ, നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട വിഷയമല്ല. അല്ലേ, മുറപോലെ അതങ്ങ് നടന്നോളും. എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ സാർ നേരിട്ട് കാണിച്ചാ മതി. വെറുതെ എന്തിനാ പാവത്തിനെ ബലിയാടാക്കുന്നത്? ഒരു രാത്രി കൊണ്ടൊന്നും നേരം വിളക്കില്ല സാറേ. കാണാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് എന്റെ 10 ലക്ഷം രൂപ മേടിച്ചോണ്ട് പോയ ഒരുത്തന്റെയും പൊടിപോലും കാണാറില്ല. ഞങ്ങളൊക്കെ പറയുന്നൊന്നും CM കേൾക്കില്ലെന്ന് മുതലാളി എന്ന് പറയാൻ ഈ പണം വാങ്ങിച്ചോണ്ട് പോയ പട്ടികൾക്കൊന്നും നാളമില്ലേ? ഒരുത്തരെ ഞാൻ വെറുതെ വിടില്ല. സാമാന്യ നല്ല ഭൂരിപക്ഷവും 10